അരൂർ സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജലശുദ്ധീകരണ യന്ത്രം സമ്മാനിച്ച് പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി. വിദ്യാർത്ഥികൾക്ക് ശുദ്ധജലം ലഭ്യമാക്കാനായി റിവേഴ്സ് ഓസ്മോസിസ് സംവിധാനമുള്ള വാട്ടർ പ്യൂരിഫയറാണ് സ്കൂളിന് നൽകിയത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു. ഏകദേശം 2 ലക്ഷം രൂപയോളം വില വരുന്ന വാട്ടർ പ്യൂരിഫയറാണ് സ്കൂളിന് സമ്മാനിച്ചത്. ചൂടുവെള്ളവും തണുത്ത വെള്ളവും സാധാരണ താപനിലയുമുള്ള 3 തരം ജലം ഈ മെഷീനിലൂടെ ലഭിക്കും. വാട്ടർ പ്യൂരിഫയറിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ ഷാജി നിർവഹിച്ചു. ഞങ്ങൾക്ക് അത്യാവശ്യം, കാരണം അരൂർ ഏരിയയെ സംബന്ധിച്ച് സാധാരണ കുടിവെള്ളത്തിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രദേശമാണെന്ന് അറിയാം. നമ്മുടെ ജില്ല തന്നെ ഏറ്റവും മോശപ്പെട്ട വെള്ളം കുടി ലഭ്യമാകുന്ന ജില്ലയും കൂടിയാണ്. അപ്പം അതെല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് സ്കൂൾ കുട്ടികൾക്ക് നല്ല വെള്ളം കുടിക്കുവാൻ അവരുടെ പിന്നെ ആരോഗ്യം സംരക്ഷിക്കേണ്ട ചുമതലയും ത്രിതല പഞ്ചായത്തിനുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പദ്ധതിക്ക് നിർദ്ദേശം കൊടുക്കുകയും ഇത് ഏകദേശം 5 സ്കൂളിൽ നമുക്ക് ഇപ്പോൾ കൊടുക്കാൻ കഴിഞ്ഞത്. എന്നാൽ നമ്മുടെ പട്ടണക്കാട് ബ്ലോക്കിൻ്റെ എല്ലാ സ്കൂളുകളൊന്നും ആയിട്ടില്ല, തുടർന്ന് വർഷങ്ങളിൽ കൊടുക്കാൻ ശ്രമിക്കും. സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വ്യക്തിശുചിത്വം പാലിക്കുവാനുള്ള സൗകര്യങ്ങളും വൈകാതെ ഏർപ്പാടാക്കുമെന്ന് ബ്ലോക്ക് ഭരണസമിതി അറിയിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് KA ജോളി അധ്യക്ഷത വഹിച്ചു. ആർഒ പ്ലാന്റ് ഇവിടെ നൽകിയ വിജയകുമാരി ചേച്ചിക്ക് ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി പറയുകയാണ്. നമ്മളൊരു എയ്ഡ് സ്കൂൾ വിദ്യാലയമായതുകൊണ്ട് പല കാരണങ്ങളായി നമ്മൾ ഒഴിവാക്കപ്പെട്ടു. അതിൽ മുൻകൈ എടുത്ത വിജയകുമാരി ചേച്ചിക്ക് PTAയുടെ പേരിലും ഈ സ്കൂളിന്റെ പേരിലും പ്രത്യേകം അഭിനന്ദനം പറയുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് അരൂർ ഡിവിഷൻ മെമ്പർ KV ജയകുമാരി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് RJീവൻ, ബ്ലോക്ക് മെമ്പർ സാബു, മദർ PTA പ്രസിഡന്റ് സുജാത, പ്രധാന അധ്യാപകരായ രശ്മി, മേഴ്സി ജോസഫ്, അധ്യാപകരായ ജോർജ് മാത്യു, ടിൻസി എന്നിവർ സംസാരിച്ചു. എന്തായാലും ഞങ്ങൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ബ്ലോക്ക് പഞ്ചായത്തിനെ ഒന്നും കുറ്റം പറഞ്ഞില്ലായിരുന്നു. അതായിരുന്നു നിയമം, എയ്ഡഡ് സ്കൂളുകൾക്കൊന്നും കൊടുക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു നിയമം. അത് എങ്ങനെ മറികടക്കാന്നുള്ളതിന് ആലോചനയിലാണ് ഗവൺമെന്റ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പ്രദേശത്ത് ജലസംഭരണികൾക്ക് വേണ്ടിയിട്ട് തുക വിനിയോഗിക്കാമെന്നുള്ളൊരു ഓർഡർ വന്നു. ആ ഓർഡർ വന്ന് കുറച്ച് പൈസ വന്നപ്പോഴത്തേക്കും നമ്മളത് എന്ത് ചെയ്യണം, പ്രദേശത്തുള്ള പൈപ്പ് ലൈൻ വേണമെങ്കിൽ എക്സ്റ്റൻഷൻ കൊടുക്കാം, അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ അങ്ങനെ ഒരു പ്ലാനിങ്ങിലിരുന്ന് ഞങ്ങളിരുന്നപ്പോഴാണ് എല്ലാ സ്കൂളുകളിലും നമുക്ക് എന്തുകൊണ്ട് RO പ്ലാന്റ് കൊടുത്തുകൂടാന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചു. ന്യൂസ് ബ്യൂറോ അരൂർ. ഈടുറപ്പോടെയും നിറം മങ്ങാതെയും തലമുറകളോളം ഫർണിച്ചർ നിലനിൽക്കുവാൻ ഈ വിസ്മയ ലോകം സന്ദർശിക്കൂ. A1 ഫർണിച്ചർ, NH ബൈപാസ്, അരൂർ.